എല്ലാവർക്കും ഇംപ്രസ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്നെത്തിയിരിക്കുന്നത് ഒരു ഫിഷിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇതാണ് നമ്മുടെ ആവോലി പൊള്ളിച്ചത്. അപ്പോൾ ആവോലി സാധാരണ കറി വെച്ചിട്ടും പൊരിച്ചിട്ടൊക്കെ കഴിക്കാറുണ്ട്. പക്ഷേ ആവോലി വാഴയിലയിൽ പൊള്ളിച്ചിട്ട് എടുത്തിട്ട് കഴിച്ചു നോക്കൂ, നല്ല ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഒരു റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നാണ് ഇവിടെ കാണിച്ചു തരാൻ പോകുന്നത്. നിങ്ങളെല്ലാവരും ഇത് തയ്യാറാക്കി നോക്കൂട്ടോ. നമുക്ക് സാധാരണ വീട്ടിലുള്ള കാര്യങ്ങൾ വെച്ചിട്ട് തന്നെ ഇത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു 5 മീഡിയം സൈസുള്ള ആവോലി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വരയൊക്കെ വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ മസാല തേച്ച് പിടിപ്പിക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എത്രയാണോ ഫിഷ് ഉള്ളത് അത്രയും നമ്മൾ എടുക്കുക. ഇവിടെ ഒരു 5 ഫിഷിന് വേണ്ടിയിട്ടുള്ളതാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ടിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഇത് പെരിഞ്ജീരകമാണ്, ഒരു ടീസ്പൂണിൽ പെരിഞ്ജീരകം ഓപ്ഷണൽ ആണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. പക്ഷേ നല്ല ടേസ്റ്റാണ് പെരിഞ്ജീരകം ഇടുമ്പോൾ കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് കുഴയ്ക്കാം. ഇനി നമുക്ക് പിന്നെ ഇതിൽ കുറച്ച് നമ്മൾ ചേർക്കാത്ത സാധനം എന്താണ്, ഉപ്പാണ്. അപ്പോൾ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിൽ ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു 1-2 ടേബിൾ സ്പൂണിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് കുഴയ്ക്കാം. എന്നിട്ടാണ് നമ്മളിത് നമ്മളുടെ മീൻ കഷ്ണങ്ങളിലേക്കൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ മീൻ കഷ്ണങ്ങളിലൊക്കെ ഇതൊന്ന് തേച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു 10-20 മിനിറ്റ് ഒരു അരമണിക്കൂറൊക്കെ വെച്ചിരുന്ന് കഴിഞ്ഞാൽ നല്ലതാണ്, ഇതൊക്കെ അതിനകത്തോട്ടേക്ക് പിടിച്ചോളും. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് റവ ഇടുന്നുണ്ട് നമ്മൾ, റവ. അപ്പോൾ അത് ഓപ്ഷണൽ ആണ്, താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. റവയും കൂടി ഇട്ടിട്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട്. കുറച്ച് സമയം കഴിഞ്ഞ് നമ്മൾ ഒരു പാൻ ചൂടാകുമ്പോൾ അതിൻ്റെ മുകളിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ വെളിച്ചെണ്ണയിലാണ് ഇത് പൊരിച്ച് കഴിയുമ്പോഴാണ് നല്ല ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് പൊരിച്ചെടുക്കുക, രണ്ട് ഭാഗവും തിരിച്ച് മറച്ചു ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ കുറച്ച് കറിവേപ്പിലയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ചെയ്യണമെങ്കിൽ നല്ല ഫ്ലേവർ ആണ് വരുന്നത്. അപ്പോൾ ഇതേപോലെ രണ്ട് ഭാഗവും ഒന്ന് ചെറുതായിട്ട് പകുതി വേവിച്ച് മുരിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി ഇതേ എണ്ണയിൽ തന്നെയാണ് നമ്മൾ ബാക്കി കാര്യങ്ങളും ചെയ്യുക. അപ്പോൾ ആ പാന് വലിയ പാനായതുകൊണ്ട് ഞാൻ ആ എണ്ണ വേറൊരു പാനിലോട്ടേക്ക് മാറ്റിയിട്ട് അതിൽ ഒരു കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് കുറച്ചധികം ചെറിയ ഉള്ളിയാണ് ഇതിലിട്ടത്, ഒരു 10-25 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട്. അതുപോലെ ഒരു കുറച്ച് വലിപ്പമുള്ള വലിയ ഉള്ളി അല്ലെങ്കിൽ സവാള എന്ന് പറയും ഇട്ടിട്ടുണ്ട്. അതുപോലെ കറിവേപ്പിലയും. അപ്പോൾ ഇതിൽ ചെറിയ ഉള്ളിയാണ് കൂടുതലായിട്ട് എടുക്കേണ്ടത്. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ കുറച്ച് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് വാടിക്കിട്ടുമല്ലോ. അപ്പോൾ ഇതേപോലെ അടച്ച് വെച്ച് കുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഇതൊക്കെ ഉള്ളികളൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് കുറച്ചും കൂടെ മഞ്ഞൾപ്പൊടി, ഈ മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടിയും മുളക് പൊടി, അതുപോലെ നമ്മൾ മല്ലിപ്പൊടി അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്നുകൂടി അടച്ചു വെച്ചിട്ട് ഇത് കുക്ക് ചെയ്യാം. നന്നായിട്ട് അടച്ച് വെച്ച് കുക്ക് ചെയ്യുക, മസാലയൊക്കെ പിടിച്ചോട്ടെ. അതിന് ശേഷമാണ് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരു 2 അത്യാവശ്യം വലിപ്പമുള്ള തക്കാളി നല്ല ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിൽ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഇത് നന്നായി വഴറ്റിക്കൊടുത്ത് അടച്ച് വെച്ച് കുക്ക് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മളുടെ തക്കാളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റായിട്ട് വരണം. ഇത് കണ്ടല്ലോ നല്ല മസാല വളരെ സോഫ്റ്റായിട്ടുണ്ട്, എല്ലാ കഷ്ണങ്ങളും നല്ല വെന്തുടഞ്ഞ് കിട്ടും. ഇനി നമ്മൾ അവസാനത്തെ ഒരു സ്റ്റെപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിനേക്കാട്ട് വാഴയില ഒന്ന് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. എന്നിട്ട് നമ്മൾ ഈ മസാല ആദ്യം ഒരു 2 ടീസ്പൂണിൽ മസാല വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഫിഷ് വെക്കുക, മീൻ വെക്കുക. എന്നിട്ട് വീണ്ടും നമ്മൾ മസാല ഈ മീനിൻ്റെ മുകളിലേക്കും തേച്ച് പിടിപ്പിക്കുക. ഒരുപാട് മസാല വേണ്ട, എങ്കിലൊരു ഒരു അത്യാവശ്യം ത്തിന് മസാല ഇതിൽ വേണം താനും. ഒരുപാട് മസാലയൊക്കെ നമുക്ക് ആ മീനിൻ്റെ ഫ്ലേവർ കിട്ടാതായി പോണ്ട. അപ്പോൾ ആവശ്യത്തിന് രണ്ട് ഭാഗം അത് കവർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് മസാലയൊക്കെ വെച്ച് കൊടുത്തിട്ട് ഇത് 1-2-3 ഇലകളൊക്കെ വെച്ച് കൂട്ടിപ്പിടിച്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ വലിപ്പം ഇല്ലെങ്കിൽ ഇപ്പോൾ 2 എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് വാഴനാരും കൊണ്ട് നന്നായിട്ട് കെട്ടി വെക്കുക. അപ്പോൾ ഫുള്ള് ഒന്നും വിട്ട് പുറത്തേക്ക് മസാല ഒന്നും വരാത്ത രീതിയിൽ നന്നായിട്ട് ഈ വാഴയിലേക്ക് വാഴനാര് ഉപയോഗിച്ചുകൊണ്ട് വാഴയിൽ കെട്ടി വെക്കുക. ഇനി നമ്മളിത് എല്ലാം ഇതേപോലെ എല്ലാ ഫിഷും ഇതേപോലെ ചെയ്യുക. എന്നിട്ട് നമ്മളിനി വീണ്ടും പാൻ ചൂടാക്കിയിട്ട് അതിലിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അതായത് പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക, എണ്ണ അതേതെങ്കിലും നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുമ്പോഴാണ് എല്ലാത്തിനും ഒരു ടേസ്റ്റ്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ ഒരു ഇല വാടുന്നത് വരെ ഇതൊന്ന് നമുക്ക് 2 ഭാഗം ഇട്ടിട്ട് തിരിച്ച് മറച്ചു വിട്ടിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇത് കണ്ടല്ലോ ഇലയുടെ ആ ഒരു കളറ് മാറുന്നത് വരെ ഇതേപോലെ കുക്ക് ചെയ്തെടുക്കാം. നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് എല്ലാ ഫിഷും ഇതേപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ആവോലി പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു റെസിപ്പി ചെയ്തു നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇംപ്രസ് മീഡിയ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ ക്ലിക്ക് ചെയ്യുക, അപ്പോഴാണ് എൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ വീണ്ടും വീണ്ടും ഓണാശംസകൾ, മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ഇംപ്രസ് മീഡിയ.